Hi guys and welcome back to Biscapics. We are going to talk about Seltos, the 2021 Seltos facelift model. What are the changes? Actually, officially, Kia has not released any details. But we have leaked title information. And leaked information is almost 95-99% correct information. If you have a list, correct. Now, we are going to changes. First change is Kia Seltos IMT is a 6-speed intelligent manual transmission. Still കാണാൻ പറ്റുന്നില്ല ഒരു ട്രാൻസ്മിഷൻ ഇനി അതിനു പുറമേ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 7 സ്പീഡ് ഡിസിടിയുടെ കൂടിയും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആ ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ കൂടിയും പാഡിൽ ഷിഫ്റ്റേഴ്സ് പുതിയ സെൽട്ടോസിൽ ആഡ് ആയിട്ടുണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗിന്റെ സൈഡിൽ രണ്ട് കൺട്രോൾസ് ഉണ്ടാവും ഗിയർ പ്ലസ് മൈനസ് ആക്കി ഓടിക്കാൻ പറ്റുന്ന അത്യാവശ്യം രസകരമായിട്ടുള്ള ഷിഫ്റ്റിംഗ് രീതിയാണിത് സോ പാഡിൽ ഷിഫ്റ്റേഴ്സ് പുതിയ സെൽട്ടോസിന്റെ ടോപ്പ് ജിടിഎക്സ് പ്ലസ് വേരിയന്റിൽ ആഡ് ആയിട്ടുണ്ട് അതൊരു പുതിയ ഫീച്ചർ തന്നെയാണ് ഇനി ബാക്കിയുള്ള പ്രീമിയം ബീച്ച് ഫാബ്രിക് സീറ്റ്സ് അതായത് നമ്മുടെ ഒരു ബീച്ച് കളറിലുള്ള ഫാബ്രിക് സീറ്റ്സ് HTK plus variant add item, that is a new adding addition. Then, leatherette seats. That is, we have a black combination. General brown and black combination. Leatherette premium seats. HTX plus variant add item. That is new. Bill HTX plus simple fabric seats. Now, HTX plus variant leatherette beige and black in a combination. Varina seats available. Yes, safety features in the car. Seltos changes. Safety features. Sonet in the GTX Plus variant Matre Verinandarnolo. Paksha Ippo Kia the revised either base model in the Varin Lavakshanalam Uru middle variant HTX Plus variant, HTX variant actually HTX variant model than the Poribad safety features available on safety features in the Varimba electronic stability control on Anglim, hill start assist control on Anglim, vehicle stability management on Anglim, brake assist on Anglim. Itholla features alam Ippo Kia HTX in the Varina fourth base Alangil, Egadeshur middle variant in the Varia HT, HTK, HTK Plus and HTX. This is the variant of the base. So, this is the variant of Kia Seltos. This is the safety features. Safety motion is the same. 3-star safety rated car is Seltos. This is the base model. Now, this safety features are added. Nexon is the base model. This is the safety features. But anyway, this safety features are at least HTX variant. This is the very top model. This is the safety features. But now, HTX variant is the same safety features available. ഇനി അടുത്ത അഡിഷൻ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു നല്ല അഡിഷൻ തന്നെയാണ് ഇലക്ട്രിക് സൺറൂഫ് അതായത് നമ്മുടെ സിമ്പിൾ ആ ഒരു ചെറിയ സൺറൂഫ് HTK പ്ലസ് വേരിയന്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ HTK പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഇപ്പോൾ ഒരുപാട് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയന്റ് തന്നെയാണ് ഇതിനു മുമ്പ് HTK പ്ലസ് വേരിയന്റ് ഒരു ഡീസൽ വാല്യൂ തന്നെയായിരുന്നു ഓഫർ ചെയ്തിരുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ HTK പ്ലസ് വേരിയന്റും ഉണ്ടായിരുന്നെങ്കിലും സച്ച് ആസ് 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടെയിൻമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ഉണ്ടായിരുന്നു അലോയ് വീൽസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ HTK പ്ലസ് വേരിയന്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഈവൻ അഡീഷൻ ആഡ് ആയിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തേത് ഫുള്ളി ഇലക്ട്രോണിക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് ആണ് അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് ഇതിനു മുമ്പ് HTX പ്ലസ് വേരിയന്റ് അല്ലെങ്കിൽ HTX വേരിയന്റിൽ വന്നിരുന്ന ഒരു ഫീച്ചർ ആണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അതിപ്പോൾ HTK പ്ലസ് വേരിയന്റ് അതായത് HTK പ്ലസ് വേരിയന്റ് മുതൽ തന്നെ അവൈലബിൾ ആണ് ട്രാൻസ്മിഷൻ ഓപ്ഷൻസോ എഞ്ചിൻ ഓപ്ഷൻസോ ഒന്നും നോക്കാതെ തന്നെ ഈ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടും ഇനി ഇലക്ട്രിക് സൺറൂഫ് ഇലക്ട്രിക് സൺറൂഫ് എന്ന് പറയുമ്പോൾ പനറാമിക് സൺറൂഫ് അല്ല ഞാൻ പറഞ്ഞു പനറാമിക് സൺറൂഫ് പുതിയ സെൽട്ടോസിൽ ആഡ് ആയിട്ടില്ല അത് ഇതിനു മുമ്പ് എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നതാണ് പനറാമിക് സൺറൂഫിന്റെ കേസിൽ എന്തായാലും ഒരു സിമ്പിൾ സൺറൂഫ് HTK പ്ലസ് വേരിയന്റിൽ ആഡ് ആയിട്ടുണ്ട് ഈവൻ ടോപ്പ് മോഡലിലാണെങ്കിലും പനറാമിക് സൺറൂഫ് ആഡ് ആയിട്ടില്ല കേട്ടോ GTX പ്ലസ് വേരിയന്റ് ആണെങ്കിലും ഇനി GTX അല്ലെങ്കിൽ HTX പ്ലസ് വേരിയന്റ് ആണെങ്കിലും ഇതിലൊന്നും പാനറാമിക് സൺറൂഫ് ആഡ് ആയിട്ടില്ല സിമ്പിൾ ഇലക്ട്രിക് സൺറൂഫ് തന്നെയാണ് ഇപ്പോഴും വരുന്നത് ഇനി അതിനു പുറമെ എഞ്ചിനിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമ്മുടെ സ്മാർട്ട് കീയിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലാണെങ്കിലും എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇപ്പോൾ എല്ലാ വേരിയൻസിലും വന്നിട്ടുണ്ട് എല്ലാ വേരിയൻസ് എന്ന് പറയുമ്പോൾ HTK പ്ലസ് വേരിയന്റിൽ എക്സാക്ട്ലി വന്നിട്ടുണ്ട് HT ആൻഡ് HTKയിൽ അവൈലബിൾ അല്ല അതായത് രണ്ട് ബേസ് മോഡലുകളിൽ അവൈലബിൾ അല്ല പക്ഷേ HTK പ്ലസ് വേരിയന്റ് മുതലുള്ള ബാക്കിയുള്ള വേരിയൻസിലെല്ലാം ഈ ഫീച്ചർ അവൈലബിൾ ആണ്
അതായത് നമ്മുടെ ഇലക്ട്രിക് നമ്മുടെ സിമ്പിൾ കീയിൽ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓൺ ആക്കാൻ പറ്റും. അതിപ്പോൾ പുതിയൊരു അഡീഷൻ ആണ് എസ് ടി കെ പ്ലസ് വേരിയൻറ്റിൽ വന്ന്. ആക്ച്വലി മാനുവൽ ട്രാൻസ്മിഷനിൽ ഇതിനു മുമ്പ് സെൽട്ടോസിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ അല്ലായിരുന്നു. ജസ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ ഫീച്ചർ അവൈലബിൾ ആയിരുന്നത്. പക്ഷേ ഇനി മുതൽ സെൽട്ടോസിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിലും ഈ ഫീച്ചർ അവൈലബിൾ ആയിരിക്കും. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് എസ് ടി കെ പ്ലസ് വേരിയൻറ്റ് മുതൽ തന്നെ ഒരു ഫീച്ചർ കിട്ടുന്നു എന്നുള്ളത്. ഇനി അടുത്ത ഒരു അഡീഷനാണ് ഹലോ കിയ എന്ന് പറയുന്ന വോയിസ് കമാൻഡ്. നമ്മളിപ്പോൾ എം ജിയുടെ കാറുകളിൽ കയറുകയാണെങ്കിൽ ഹലോ എം ജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. അതിപ്പോൾ സൺറൂഫ് ആണെങ്കിലും എ സി ആണെങ്കിലും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഹലോ എം ജി എന്ന് പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇനി മുതൽ കിയ സെൽട്ടോസിലും ഹലോ കിയ എന്ന് പറഞ്ഞ ഒരു വോയിസ് കമാൻഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എയർ കണ്ടീഷനിങ് വേണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഫേസിലേക്ക് വേണമെങ്കിൽ ആക്കാം എയർ വെൻസിൻ്റെ ഡിസൈൻ, അല്ലെങ്കിൽ ഓവറോൾ ഇപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, സൺറൂഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ സൺറൂഫ് ഓപ്പൺ ചെയ്യിപ്പിക്കാം, എയർ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ അതും നമുക്ക് വോയിസ് കമാൻഡ്സ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വോയിസ് കമാൻഡ്സ് വെച്ച് തന്നെ നമുക്ക് കിയ സെൽട്ടോസിലും അതുപോലെ സോണറ്റിലും ചെയ്യാൻ പറ്റും. സോണറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്താണ്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത വീഡിയോ ഒക്കെ കാണാം. അതിലും ഒരുപാട് സോണറ്റിൻ്റെ എച്ച് ടി എക്സ് വേരിയൻറ്റിലാണ് ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നത്. സെൽട്ടോസിൻ്റെ എച്ച് ടി കെ പ്ലസ് വേരിയൻറ്റിലാണ് ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും സെൽട്ടോസിൻ്റെ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് തന്നെയാണ്. ഇനി അടുത്ത ഒരു ഫീച്ചർ കൂടി എച്ച് ടി കെയിലും എച്ച് ടി കെ പ്ലസ് വേരിയൻറ്റിലും ആഡ് ആയിട്ടുണ്ട്. അത് വയർലെസ് ഫോൺ പ്രൊജക്ഷൻ ആണ്. വയർലെസ് ഫോൺ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ വയർലെസ് ഫോൺ ചാർജിങ് അല്ല, അത് എച്ച് ടി കെയിലും എച്ച് ടി കെ പ്ലസ് വേരിയൻറ്റിലും മാത്രമാണ് ഈ ഫീച്ചർ ആഡ് ആയിരിക്കുന്നത്. അത് ഇവരുടെ 8 inches ടച്ച് സ്ക്രീൻ ഫോട്ടോയും സിസ്റ്റത്തിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫീച്ചറാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ സംടൈംസ് സ്ക്രീൻ ട്രാൻസ്പെറൻറ്റ് ചെയ്യാറില്ലേ, അതായത് മൾട്ടിമീഡിയ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇൻഫോട്ടെയിം സിസ്റ്റത്തിലൂടെ കാണാൻ പറ്റും. അതാണ് ജസ്റ്റ് മൾട്ടി സ്ക്രീൻ ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ വയർലെസ് ഫോൺ പ്രൊജക്ഷൻ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. വയർലെസ് ഫോൺ ചാർജിങ് അല്ല, ഇത് 8 inches ടച്ച് സ്ക്രീനിൻ്റെ കൂടെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫീച്ചറാണ്. അത് പുതിയതായി എസ് ടി കെ വേരിയൻറ്റും എസ് ടി കെ പ്ലസ് വേരിയൻറ്റും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇത്രയും ചേഞ്ചസ് ആണ് പുതിയ സെൽട്ടോസിൽ വന്നിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇത്രയും ചേഞ്ചസ് വെച്ച് എനിക്ക് ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയി തോന്നിയത് സെൽട്ടോസിൻ്റെ എച്ച് ടി കെ പ്ലസ് വേരിയൻ്റ് ആണ്. ഇതിനു മുമ്പ് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ ഷോർട്ടേജസ് ഒക്കെ എച്ച് ടി കെ പ്ലസ് വേരിയൻ്റിൽ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ കണ്ടീഷനിങ് ആണെങ്കിലും, സൺറൂഫിൻ്റെ കുറവാണെങ്കിലും ഇതെല്ലാം എച്ച് ടി കെ പ്ലസ് വേരിയൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഫാബ്രിക് സീൻസ് ഫാബ്രിക് സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം ബീച്ച് കളറിലുള്ള നല്ലൊരു ഫാബ്രിക് സീറ്റ്സ് തന്നെയാണ് എച്ച് ടി കെ പ്ലസ് വേരിയൻ്റ് ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. സോ എസ് ടി കെ പ്ലസ് വേരിയൻറ്റും പിന്നെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സുമാണ് ഇവർ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. എസ് ടി കെ പ്ലസ് വേരിയൻറ്റിൽ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇ എസ് സി ആണെങ്കിലും എച്ച് എസ് സി ആണെങ്കിലും ബി എസ് എം ആണെങ്കിലും ബ്രേക്ക് അസിസ്റ്റ് ആണെങ്കിലും ഇതുപോലുള്ള ഫീച്ചേഴ്സൊന്നും അവൈലബിൾ അല്ല. അത് എസ് ടി എക്സ് വേരിയൻറ്റ് മുതലാണ് വന്നിരിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് എസ് ടി കെ പ്ലസ് വേരിയൻറ്റിൽ എന്തായാലും അവർ ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്തു എന്നാൽ പിന്നെ ഈ ഫീച്ചേഴ്സ് കൂടി, അതായത് ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യാമായിരുന്നു എന്നാണ്. അതുമാത്രമാണ് ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയത്. അതും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ എസ് ടി കെ പ്ലസ് വേരിയൻറ്റ് അത്യാവശ്യം നല്ലൊരു വേരിയൻറ്റ് തന്നെയായി മാറിയേനെ. എന്തായാലും ഇനി ഇതിൻ്റെ പ്രൈസിലേക്കൊക്കെ വരാനാണെങ്കിൽ ഇതുവരെ കിയ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ്, അതായത് നമ്മുടെ അടുത്ത മാസം, അതായത് മെയ് ബിഗിനിങ്ങിൽ സോണറ്റിൻ്റെയും സെൽട്ടോസിൻ്റെയും ഫേസ്ലിഫ്റ്റ് മോഡലിൻ്റെ പ്രൈസ് അവർ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അവരറിയിക്കും എന്നാണ്. ആ സമയത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ ലീക്ഡ് ഇൻഫർമേഷൻ ആണ്. പക്ഷേ ലീക്ഡ് ഇൻഫർമേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 90-95 അല്ലെങ്കിൽ 97 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കൺഫേംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിനും അപ്ഡേറ്റ്സിനും ഒക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് ലേറ്റസ്റ്റ് കാസ്.